ഇതുപോലത്തെ ചിരട്ടകള് ഇനി അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയല്ല കേട്ടോ. ഇതുപോലത്തെ കുരുമുളക് ചെടിയിൽ നിന്ന് നമുക്കിതാ വള്ളി പോലെ പടർന്നു നിൽക്കുന്ന, മരത്തിൽ പടർന്നു നിൽക്കുന്ന നമ്മുടെ കുരുമുളക് ചെടിയിൽ നിന്ന് നമുക്കിതാ കുറ്റി കുരുമുളക് ചെടികൾ ഉണ്ടാക്കാൻ വെറും ഒരു ചിരട്ട മതി കേട്ടോ. അപ്പൊ ഇതുപോലെ വള്ളി പോലെ നിൽക്കുന്ന കുരുമുളക് ചെടിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കമ്പുകൾ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറ്റി കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ നടുഭാഗത്തുള്ള കമ്പുകൾ മാത്രം കട്ട് ചെയ്തെടുക്കുക. ഒരിക്കലും കുരുമുളക് ചെടീന്റെ അടിവശത്തു നിന്ന് എടുക്കരുത്. അതേപോലെ തന്നെ ഏറ്റവും മുകൾ വശത്തെ തളിർപ്പുകളും എടുക്കരുത്. ഇതുപോലെ നീണ്ടു നിൽക്കുന്ന, നടുഭാഗത്ത് നീണ്ടു നിൽക്കുന്ന കമ്പുകളായിരിക്കും കട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ബ്ലേഡോ കത്തിയോ കത്രികയോ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനിതാ മൂന്നാലഞ്ച് കമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നടാൻ വേണ്ടിയിട്ടൊന്ന് ഒരുക്കി എടുക്കണേ. അപ്പൊ കമ്പുകൾ എടുക്കുമ്പോൾ ഇതിന്റെ അടിവശത്ത്, കുരുമുളക് ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇതുപോലെ ഇങ്ങനെ മൊട്ടുപോലെ ഇങ്ങനെ നിൽക്കൂലേ, അപ്പൊ അതിന്റെ അടിവശം നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക, അവിടെയാണ് വേര് വരിക. ആ മൊട്ടുപോലെ നിൽക്കുന്ന അവിടെ പെട്ടെന്ന് വേര് പിടിക്കുക. അപ്പൊ അതിന്റെ അടിവശം നോക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിലുള്ള ഇലകൾ മൊത്തമായിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഏറ്റവും ഈ അവസാനം നിൽക്കുന്ന ഒരു ഇല മാത്രം നിർത്താം കേട്ടോ. അതാണെങ്കിലും ഒരു ഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിർത്താം, ബാക്കിയുള്ള ഇല മൊത്തം കട്ട് ചെയ്യുക. കാരണം ഇല വേണ്ട ആവശ്യമില്ല, കാരണം അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഉണങ്ങി വാടിപ്പോവും. അപ്പൊ ആ എല്ലാ ഇലയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് മറ്റ് കുരുമുളക് കമ്പുകളും ഇതുപോലെ തന്നെ ഒരുക്കിയെടുക്കുക കേട്ടോ. അപ്പൊ അതിന്റെ അടിവശം ഇതേപോലെ ഒന്നെങ്കിൽ നമുക്കൊന്ന് റൗണ്ട് ആക്കിയിട്ടോ അല്ലെങ്കിൽ ചെരിച്ചോ ബ്ലേഡൊക്കെ ഉപയോഗിച്ച്, നല്ല ബ്ലേഡൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ലെവലിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇതിത്തെ ഇല മൊത്തം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാ കമ്പുകളും നമ്മൾ ചെയ്തെടുക്കണേ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കുറച്ച് പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വേര് പിടിക്കാൻ കുറച്ച് വിഷമമായി തോന്നുന്നുണ്ടെങ്കിൽ, കുറച്ച് രണ്ടാഴ്ച മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുപ്പി, ഇപ്പൊ നമ്മൾ കളയുന്നൊക്കെ വേണ്ടാത്ത പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിൽ നമുക്കൊരു പോട്ടി മിക്സ് നിറച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കുരുമുളക് വള്ളി പോലെ പടർന്നു നിൽക്കുന്ന മരത്തിൽ തന്നെ ആ കുരുമുളക് ചെടിയും കൂട്ടി ആ ഒരു കുപ്പിയും വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10-15-20 ദിവസം ആകുമ്പോഴേക്കും നല്ലതുപോലെ വേര് വരും. അപ്പൊ വേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുപ്പീന്റെ അടിവശം നോക്കി കട്ട് ചെയ്ത് നമുക്ക് ചട്ടിയിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ വേര് പിടിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചിരട്ടയാണ്. അപ്പൊ ചിരട്ട കണല് വേണം കേട്ടോ. നമുക്ക് ചിരട്ട കത്തിച്ച് അതിന്റെ ഒരു കണലെടുക്കണം. അപ്പൊ ഞാൻ അങ്ങനെ കത്തിച്ച് അതിന്റെ ചിരട്ട കരി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സാദാ വെള്ളം ചേർത്തിട്ട് അതൊന്ന് ചാലിച്ചെടുക്കുക. അപ്പൊ വെള്ളം ചേർത്ത് ചാലിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതിലും കുറച്ചും കൂടി റിസൾട്ട് കിട്ടാൻ ഇതുപോലത്തെ ഒരു അലോവേര ചെടിയിൽ നിന്ന് ഒരു അലോവേര ചെടി എടുക്കുക. അതിൻ്റെ ഒരു ഇല എടുത്തിട്ട് അതിൻ്റെ ജെല്ല് മാത്രം ഇതേപോലെ എടുത്തിട്ട് ആ ഒരു ചിരട്ട കരിയിലേക്ക് ഇട്ടു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ജെല്ല് വെച്ചിട്ട് ചാലിച്ചെടുക്കുക. അത് കുറച്ചും കൂടി ഡബിൾ റിസൾട്ട് ആയിരിക്കും കേട്ടോ. അലോവേര ഭയങ്കരമായിട്ട് വേര് വരാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇതേപോലെ ചാലിച്ച് നല്ലതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു ചിരട്ട നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, നമ്മുടെ അലോവേരയും ചിരട്ടക്കരിയും ചേർന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ കമ്പുകളൊക്കെ കുത്തി വെച്ചു കൊടുക്കുക. നല്ലോണം ആ കമ്പിന്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ചിരട്ടക്കരി പുരട്ടി കൊടുക്കുക കേട്ടോ. നമ്മൾ നട്ടുകൊടുക്കുന്ന ഭാഗത്തൊക്കെ ഈ ഒരു ചിരട്ടക്കരി നന്നായി പുരട്ടി എല്ലാ ഭാഗത്തും ഒന്ന് റെഡിയാക്കി കുറച്ച് നേരം നമ്മുടെ ഈ ഒരു ചിരട്ടക്കരിയിൽ തന്നെ മുക്കി വെച്ചു കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ്. അപ്പോഴേക്ക് നമുക്കൊരു പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും പോട്ടി മിക്സ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നട്ട് വെക്കും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് നേരം അതിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത്, ഇത് ഞാൻ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കമ്പോസ്റ്റ് ആണ്. അപ്പൊ ആ കമ്പോസ്റ്റ് ആണ് കേട്ടോ ചിരട്ട നിറയ്ക്കുന്നത്. അപ്പൊ കണ്ണുള്ള ചിരട്ട എടുക്കാൻ മറക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ ഇതുപോലത്തെ ചിരട്ട എടുക്കാൻ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ചിരട്ടയിലൊക്കെ പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ. ചെടികൾ പെട്ടെന്ന് റെഡി ആക്കി എടുക്കുക, എന്നിട്ട് നമുക്ക് അന്ന് തട്ടി വേറെ നല്ല ചട്ടിയിലേക്ക് മാറ്റി നടാം. വേരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു ചട്ടിയിലോ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പുകൾക്ക് വേര് വരും. അപ്പൊ വലിയ ചട്ടി കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേര് പിടിക്കില്ല. അത് എനിക്ക് പലപ്പോഴും ചെടികൾ, ഇപ്പൊ റോസാ കമ്പൊക്കെ വലിയ ചട്ടി കൊണ്ടുപോയി നടുന്ന സമയത്ത് വേര് പിടിക്കാറില്ല. ചെറിയ ചെറിയ കമ്പിൽ, ചെറിയ ചെറിയ ചട്ടിയിൽ നമ്മൾ നടുന്ന സമയത്ത്, ചിരട്ടയിലൊക്കെ നട്ട് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ.
അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു ചിരട്ടയിലേക്ക് കമ്പൊക്കെ കുത്തി വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു തണൽ ഭാഗത്ത് വേണം കേട്ടോ ഇത് വെക്കാൻ, അല്ലെങ്കിൽ ഇത് നമ്മൾ ചെറുതായിട്ട് തട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ വേര് പിടിക്കില്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും. അപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസം ഒരു 10, 25, 30 ദിവസമൊക്കെ വേണം കേട്ടോ ഇതിന് വേര് വരാൻ. ചിലപ്പോൾ നമ്മൾ ചില കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് പെട്ടെന്ന് വേര് പിടിക്കും, പക്ഷെ ചിലപ്പോൾ വേര് പിടിക്കാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതുപോലെ ക്ലാസ്സിലും ചട്ടിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. ഇന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.